Okay, please mark your attendance. ഓക്കെ, നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി അല്ലേ. അതിൻ്റെ എക്സസൈസ് ചെയ്യാനുണ്ടോ മക്കളെ? അതിൻ്റെ എക്സസൈസ് ചെയ്യാനുണ്ടല്ലേ. പിന്നെ എനിക്ക് മനസ്സിലായത്, നിങ്ങളോട് തന്നെ എക്സസൈസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് അല്ല അത് ചെയ്തത്. നിങ്ങളുടെ ക്ലാസ് ടെസ്റ്റ് ഇട്ടപ്പോൾ മിസ്സിന് മനസ്സിലായത് അതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളോട് ഞാൻ ടെക്സ്റ്റിൽ നിന്നും എക്സാം ഇടുമ്പോൾ നിങ്ങൾ അത് ഓക്കെ ആണ്, പക്ഷെ എക്സസൈസിൽ നിന്ന്, അതായത് നിങ്ങളോട് തന്നെ ചെയ്യാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്. എന്താണ് വാട്ട് ഇസ് മീൻ ബൈ ദാറ്റ്? എന്താണ് അർത്ഥം? നിങ്ങൾ ആ എക്സസൈസ് ചെയ്യുന്നത് ചിലർ ഓക്കെ ആണ്, ചിലർ ഓക്കെ പോലും എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ, അന്നേരം മിസ് പിടിച്ചോളാം നിങ്ങളെ. നിങ്ങളെക്കൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യിപ്പിക്കും, എന്നാൽ മാത്രമേ അടുത്ത വർഷം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ പറ്റുള്ളൂ. കാരണം നമ്മളുടെ ഇത് ബേസ് കോമൺ ആയിട്ട് മിസ് പറയുന്നതാണ്. ക്ലാസ് പേപ്പർ, ക്ലാസ് ടെസ്റ്റിൻ്റെ ആൻസർ ഷീറ്റ് നോക്കിക്കുമ്പോൾ മിസ്സിന് മനസ്സിലായ ഒരു മിസ്റ്റേക്കാണ്. നിങ്ങൾ സ്വയം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെയാണോ അത് അറ്റൻഡ് ചെയ്യേണ്ടത് ആ രീതിയിലല്ല ചെയ്യുന്നത്. ക്ലിയർ? സോ അത് നിങ്ങളുടെ മാർക്കിനെ എഫക്റ്റ് ചെയ്യും. യു നോ ദ കണ്ടൻറ്റ്, ഓക്കെ, യു നോ ദ മാറ്റർ, ബട്ട് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവണം നിങ്ങൾ അതിലേക്ക്. ഓക്കെ, നിങ്ങൾ പഠിച്ചു, നല്ല കാര്യം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുമുണ്ട്, പക്ഷെ നമുക്ക് അതും വേണം, പ്ലസ് എക്സാം എന്നൊരു സംഭവമുണ്ട്, അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളെ മറ്റുള്ളവർ വിലയിരുത്തുന്നത് അല്ലേ. ആണോ? അല്ലാതെ വേറെ നമ്മളെ വിലയിരുത്താൻ വേറെ ഒരു മെത്തേഡും തൽക്കാലം ഇല്ലല്ലോ. സോ നമ്മൾ അതിനും കൂടെ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, സോ അത് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വരണം. ഓക്കെ, സോ ഓക്കെ, നമുക്ക് ഇതിൻ്റെ എക്സസൈസ് പിന്നീട് ചെയ്യാം കേട്ടോ. ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ചെയ്യാം. സോ നെക്സ്റ്റ് ചാപ്റ്റർ, ചാപ്റ്റർ 16, വാട്ടർ എ പ്രഷ്യസ് റിസോഴ്സ്. വാട്ടർ എ പ്രഷ്യസ് റിസോഴ്സ്. ഓക്കെ, എന്താണ് 16th ചാപ്റ്റർ? ഓക്കെ, വാട്ടർ എ പ്രഷ്യസ് റിസോഴ്സ്. കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ ആ ഓക്കെ ഗുഡ്. സോ ഇപ്പം എന്താടോ വെള്ളം എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കണ്ട അല്ലേ. ചോദിക്കണോ? വാട്ട് ഈസ് വെള്ളം എന്ന് ചോദിച്ചാൽ അതൊരു എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ. വാട്ട് ഈസ് ഇറ്റ്സ് യൂസ് എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ, അതൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ അല്ല അല്ലേ. കുഞ്ഞു കുട്ടി പിള്ളേരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നമ്മളെല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭയങ്കര താല്പര്യമുള്ളവരാണ് അല്ലേ. ഡെൽവിൻ, വെൻ ഈസ് യുവർ ബർത്ത്ഡേ? മാർച്ച് 15. അർജുൻ, ഓക്കെ, വെൻ ഈസ് യുവർ ബർത്ത്ഡേ? അർജുൻ, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. അർജുൻ, ഹെവൻ, വസുദേവ്, ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ, ദൻ ശ്രീ വിഷ്ണു, വാട്ട് ഈസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്? മാർച്ച്. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ സെലിബ്രേറ്റിംഗ് ഇറ്റ്? സാധാരണ ദിവസത്തെക്കാളും സം സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ. ഒന്നും ഇല്ലെങ്കിലും ശരി, എന്നാലും എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലേ. എന്താണത്? വയസ്സ് കൂടുന്നുണ്ടല്ലോ എന്നാണോ? അത് സാറിന്റെ വയസ്സ് കൂടുന്നത് നല്ലതല്ലേ. ഓക്കെ, വയസ്സ് കൂടുന്നത് നല്ലതല്ലേ. നമ്മൾ മെച്യൂരിറ്റി ആവുന്നല്ലേ ചെയ്യുന്നത് അല്ലേ. അല്ലേ, നമ്മൾ നമ്മുടെ കൂടെ നമുക്ക് അങ്ങനെ കൂടുതൽ ദിവസങ്ങൾ കിട്ടുമല്ലേ ചെയ്തത്. സോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നതിനൊക്കെ ഓരോ ദിവസങ്ങൾ വെച്ച് ആഘോഷിക്കാറുണ്ടല്ലേ അല്ലേ. ഈ പിന്നെ എന്താണ് മാർച്ച്, എന്താ ഇതാണ് ഫെബ്രുവരി തന്നെ അല്ലേ. ഫെബ്രുവരി 1 തന്നെ കുറേ പ്രത്യേകതയുള്ള ദിവസങ്ങളുണ്ട് അല്ലേ. ഇതുപോലെ തന്നെ വി സെലബ്രേറ്റ് വാട്ടർ ഡേ. വി സെലബ്രേറ്റ് വാട്ടർ ഡേ 22 മാർച്ചാണ് വാട്ടർ ഡേ.
അല്ലേ. വെള്ളത്തിന് ഒരു ബർത്ത്ഡേ ഉണ്ടോ? നമ്മുടെ മാർച്ച് 3-ൽ പിന്നെ വൈൽഡ് ലൈഫ് ഡേ അല്ലേ നമ്മൾ നെക്സ്റ്റ് അസംബ്ലി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. അതുപോലെ പിന്നെ 14th വരുന്നു വാലന്റീൻസ് ഡേ, ടീച്ചേഴ്സ് ഡേ ഉണ്ട്, മദേഴ്സ് ഡേ ഉണ്ട്, ഫാദേഴ്സ് ഡേ ഉണ്ട് അല്ലേ. ഉണ്ടോ അർജുന്? ഓക്കെ പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്ന മിസ്സിന് അത്ര ക്ലിയർ ആവുന്നില്ല. ഓക്കെ സോ ആ ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ സോ വൈ വി സെലിബ്രേറ്റ് വാട്ടർ ഡേ, വൈൽഡ് ലൈഫ് ഡേ, ഓർ എന്താണ് ടീച്ചേഴ്സ് ഡേ, ഓർ പേരൻസ് ഡേ, മദേഴ്സ് ഡേ? വൈ, വാട്ട്സ് ദ റീസൺ ഫോർ ദാറ്റ്? വാട്ടർ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിന് ഒരു മെസ്സേജ് കൊടുക്കുക. മെസ്സേജ് കൊടുക്കുന്നത് സേവ് ദി വാട്ടർ, സേവ് ദി വാട്ടർ. Yeah, yeah, you have lot of experience. Save the water, save the future. Oh, okay. Don't waste the water. അങ്ങനെയുള്ള മെസ്സേജസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ്. ഓക്കെ, why it is necessary? Why it is necessary? Why we give? Because കാരണം നമ്മൾ വാട്ടറിന് ഒരു വില കൊടുക്കുന്നില്ല, അത് നമ്മൾ നശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട്. ഓക്കെ ഓഫ് കോഴ്സ്. എന്തിനാണ് നമ്മൾ വാട്ടറിന് വില കൊടുക്കുന്നത്? ഇഷ്ടം പോലെ പ്ലെൻറ്റി ഓഫ് വാട്ടർ ഇസ് ദർ. 71% ഓഫ് എർത്ത് സർഫസ് ഇസ് കവേർഡ് വിത്ത് വാട്ടർ. ദെൻ വൈ വി ഗീവ് ഇമ്പോർട്ടൻസ് ടു ദാറ്റ് തിങ്? വെരി ഗുഡ്. ഓൾറെഡി നിങ്ങൾ നമ്മൾ ടെസ്റ്റിലുള്ള കാര്യങ്ങൾ എന്താണോ മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. വെരി ഗുഡ് അല്ലേ. പുവർ വാട്ടറിന്റെ കണ്ടന്റ് തീരെ കുറവാണ്. വൈ ദാറ്റ് ഹാപ്പൻസ് ഓ? മാത്രല്ല പ്യുർ വാട്ടർ ഉണ്ടായിരുന്നത് നമ്മളെല്ലാരും കൂടെ നശിപ്പിക്കുകയും ചെയ്തു. യാ ഗുഡ് 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 ഗുഡ്. നിങ്ങൾ ഓക്കെ. നിങ്ങൾക്ക് എന്നിപ്പോ നല്ല കൂട്ടണ കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടല്ലേ അല്ലേ. സാധാരണ രീതിയിൽ ഈ വക കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ തന്നെ. ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ് അത് തന്നെയാണ്, അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സോ ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ സോ നോക്കാം. എത്ര ക്ലാസ് മുതൽ പഠിച്ചു പോനെ? ഒന്നു തൊട്ട് തന്നെയാണല്ലേ. അപ്പൊ എളുപ്പമായില്ല. ഒന്നു തൊട്ട് പഠിക്കുമ്പം ഒന്നിൽ എത്ര ഒരു കൊച്ചറിയേണ്ട അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡും കൂടി നിങ്ങളുടെ ഡ്യൂട്ടീസും കൂടി. നമ്മൾ വെറുതെ കേട്ടിട്ട് പോവുക എന്നല്ല, നമുക്കൊരു ഡ്യൂട്ടിയും കൂടെ ഉണ്ട് അല്ലേ. കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരത് കേട്ട് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ റേറ്റ് കുറവായിരിക്കും, കുഞ്ഞുങ്ങളല്ലേ. പക്ഷെ നിങ്ങൾ വലിയ കുട്ടികളെ ആയി വരാൻ പോകുന്നു, ചേട്ടന്മാരും ചേച്ചിമൊക്കെ ആകാൻ പോകുന്നു, ആയില്ല കേട്ടോ, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആകാൻ പോകുന്നു. സോ അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനത്തിലും യു ഹാവ് ടു കീപ് ദാറ്റ് സ്റ്റാൻഡേർഡ്സ്. കാര്യങ്ങൾ അറിഞ്ഞാലേ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിടേണ്ടതല്ല. എന്ത് ചെയ്യണം? അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. വസുദേവ് പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ. ഒരു വേറെ വീട്ടിലാണ്, എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ്, റേഞ്ച് ഇല്ല. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ. ദെൻ നമ്മുടെ അശ്വിൻ എന്ത് ചെയ്യടാ? അർജുനെ കണ്ടു, ഞാൻ അർജുനെ കണ്ടു. നല്ല മോനെ ഇപ്പം അല്ല മോനെ. പിന്നെ അശ്വിനെയാണ് നമുക്ക് വേണ്ടത് ഇനി. ഓക്കെ ലീവ് ഇറ്റ്. ഓക്കെ സോ അപ്പോൾ വി സെലിബ്രേറ്റ് ബർത്ത് വാട്ടർ ഡേ ഓൺ 22 March. ഓക്കെ 22 March വാട്ടർ ഡേ. എന്തിനാണ്? To attract the attention of everybody toward the importance conserving water. Why we celebrate? To attract the attention of everybody toward the importance of conserving water. Not making, not producing. അല്ലേ. ഇപ്പം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയല്ലേ നമ്മുടെ കൊറോണ വന്ന ശേഷം. അതിന് മുമ്പ് ഓക്സിജൻ ഉണ്ടായിരുന്നു, നമ്മുടെ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രയും ലെവലിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു അല്ലേ. സോ നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇപ്പം നിങ്ങൾക്ക് അറിഞ്ഞൂടാ, നിങ്ങളുടെ കാലങ്ങളിലൊക്കെ ഇപ്പം കുപ്പിയിൽ വെള്ളം കിട്ടാൻ തുടങ്ങി അല്ലേ പൈസയ്ക്ക്. പക്ഷേ മിസ് നിങ്ങളെപ്പോലുള്ള അവസ്ഥയിലായിരുന്നപ്പോൾ കുപ്പിയിൽ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞത് അത്ഭുതമായിരുന്നു
കുപ്പിയിൽ വെള്ളം വയ്ക്കുന്ന അന്നപ്പോൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് മിസ്സൊക്കെ. ഇനിയിപ്പോൾ വെള്ളം നമ്മൾ സൂക്ഷിച്ചാൽ കുപ്പിയിൽ വെള്ളം വയ്ക്കുന്ന വെള്ളം പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരവസ്ഥ വരുന്നൊക്കെ മിസ്സിൻ്റെയൊക്കെ കാലത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം നേരിട്ട് അനുഭവിക്കാൻ പോകുന്നു അല്ലേ. ഇപ്പം കുറച്ചൊരു പിന്നെ ഇപ്പം തന്നെ ആയാലും പിന്നെ ആകെ എന്താ പറയുക, രണ്ട് സ്ഥലത്തായിട്ടാ സ്ഥലമുള്ളത്, നാല് കിണറായി. ഓക്കെ, ആ അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മിസ്സൊക്കെ ഉണ്ട് നിങ്ങളെപ്പോലെയുള്ള കുട്ടിക്കാലത്തൊക്കെ വാട്ടർ എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയണ്ടേ, എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും അങ്ങനെ ഒരിക്കലും വെള്ളം വില കൊടുത്ത് വാങ്ങും എന്നൊരു ചിന്താഗതി പറഞ്ഞു കേട്ടല്ലാണ്ട് നേരിട്ട് അനുഭവമില്ലായിരുന്നു. ഇപ്പം ശരിക്കും നേരിട്ട് അനുഭവമായില്ലേ ഇല്ലേ. നമുക്കിപ്പം അറ്റ്ലീസ്റ്റ് നമ്മളിങ്ങനത്തെ പിന്നെ ഏരിയയിലായതുകൊണ്ട് വി ഹാവ് നോട്ട് സച്ച് പ്രോബ്ലം. പക്ഷേ അല്ലേ, കുറച്ചുകൂടെ ടൗൺ ഏരിയയിലോട്ട് പോയി നോക്കിക്കേ, മുഴുവൻ പൈപ്പ് വെള്ളത്തിനെ ആശ്രയിച്ചല്ലേ കാര്യങ്ങൾ നടക്കുന്നേ. ഇൻ കേസ് പൈപ്പിൻ്റെ സപ്ലൈ വെള്ളം വാട്ടർ സപ്ലൈ കുറഞ്ഞു പോയി, രണ്ട് ദിവസം വന്നില്ലെങ്കിലത്തെ അവസ്ഥ എന്താണ്? ഇനി അതും പോട്ടെ, വെള്ളം ഉള്ളത് കൊണ്ടല്ലേ സപ്ലൈ ചെയ്യുന്നേ, വെള്ളം ഇല്ലാതെ എന്ത് ചെയ്യും? നമ്മുടെ തോട്ടിലായാലും കനാലിലായാലും വെള്ളം ഉള്ളത് കൊണ്ടല്ലേ സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സിവിക്സിന് അല്ലേ. സോ അതില്ലാത്തൊരു അവസ്ഥ. അശ്വിൻ കയറിയിട്ടുണ്ട്. അശ്വിൻ പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. അശ്വിനെ മിസ്സിനെ ഒന്ന് വിളിക്കണം കേട്ടോ, ക്ലാസ് കഴിഞ്ഞ ഉടനെ കേട്ടോ. ഓക്കെ ഗുഡ്. സോ മുഹമ്മദ് ഷാനീഫ് പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ഓൺലി 15 സ്റ്റുഡൻസ് ആർ ഹിയർ. ഓക്കെ ഗുഡ്. നൗ ദെൻ വൈ ദിസ്, വൈ വി എന്തിനാ ഇത്രയും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഷോർട്ടേജ് ഓഫ് വാട്ടർ. വാട്ടർ സ്റ്റോറേജ് ഹാസ് ബിക്കം എ മാറ്റർ ഓഫ് കൺസേൺ ത്രൂ ഔട്ട് ദ വേൾഡ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം അല്ലേ, ഈ ലാസ്റ്റ് എന്താ നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ കഴിഞ്ഞ, അതിനുശേഷം നമ്മുടെ ആൾക്കാർ പറയുന്നുണ്ട് ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിൽ വെള്ളം കുറേ ലെവൽ താഴോട്ട് പോയെന്നല്ലേ. ഇപ്പം നോർമലി നമുക്കിവിടെ അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നുണ്ട്. നോർമലി മിസ്സിനൊക്കെ ഒരു കണ്ടർ കുത്തിയപ്പോൾ ആദ്യം 80 വെള്ളം കണ്ടായിരുന്നു, പിന്നെ അതില്ലാതായിപ്പോയി, പിന്നെ ഇപ്പം 180 പിന്നീട് അടിച്ചു. അന്നേരം ഇപ്പം 4 മണിക്കൂറൊക്കെ അടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ എന്നറിയണോ, തീരെ തീരെ കുറഞ്ഞു കുറഞ്ഞു വരാൻ പോകുന്നു. 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് വെള്ളം അടിച്ചുകൊണ്ടിരുന്ന കുഴൽ ഇപ്പം വെള്ളം താണു. അത് ആ ഒരു കിണറിൻ്റെ അല്ല, ആ മൊത്തം പ്രദേശത്തിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പോലും നമ്മൾക്ക് വെള്ളത്തിൻ്റെ ആ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും വി ആർ ലക്കി, മറ്റുള്ള പ്രദേശങ്ങളിലുള്ള സ്ഥലത്തെ പോലത്തെയൊക്കെയുള്ള, കാരണം ഞാൻ മിസ്സിൻ്റെ ഒക്കെ ഫ്രണ്ട്സ് ഉണ്ട് രാജസ്ഥാനികളൊക്കെ. ഓക്കെ, ഈ എക്സ്പീരിയൻസൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ഫീൽ ചെയ്യുള്ളൂ, നമ്മളത് ക്ലാസ്സിൻ്റെ പുറമേയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. സോ അപ്പോൾ രാജസ്ഥാനിയുണ്ട്, അവരൊക്കെ വെച്ചാൽ അവർ അവരോട് നമ്മൾ പോയി അവരുടെ വീടുകളിൽ പോയി നമ്മൾ ചോദിച്ചാൽ അവർ നമ്മുടെ ജീവൻ വേണേ അവൻ നമുക്ക് കൊണ്ട് തരും, പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കല്ലേ എന്ന് പറയും. എന്തുകൊണ്ടാണ്? അവിടെ അപൂർവമായി മാത്രമാണ് വെള്ളം മഴ പെയ്യുന്നത്. ഓക്കെ, അപൂർവമായി മാത്രം അവർക്ക് പ്യുവർ വാട്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പോൾ അവർക്ക് പിന്നെ ഇവർ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളീ വെള്ളം കൊണ്ട് കളിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് അത്ഭുതമാണ്. പിന്നെ അവരുടെ ജീവിത രീതി ആ രീതിയിൽ വേണം, നമ്മളെപ്പോലെ രണ്ടു നേരം കുളിയും അല്ലേ. ഇവിടെ പറയുന്നുണ്ട് വേൾഡ് ഹെൽത്ത് ഇതിൻ്റെ വാട്ടർ എന്ന് പറയുന്നത് ഒരു ദിവസം എത്ര വെള്ളം മതി എന്നാണ് പറയുന്നത്? 2.5 ലിറ്റർ വെള്ളം മതി എന്നാണ് പറയുന്നത്. നമ്മൾ സമ്മതിക്കുമോ? നമുക്ക് ഒരു നേരം കുളിക്കാൻ വേണം 2.5 ലിറ്റർ വെള്ളം അല്ലേ. ഒരു കാറ് കഴുകണമെങ്കിലോ 1.5 മണിക്കൂർ ചീറ്റിക്കും അല്ലേ, ചീറ്റിക്കത്തില്ലേ? കാരണം നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല അല്ലേ. അപ്പോൾ അവർ പറയുന്നു ഒരാൾക്ക് 2.5 ലിറ്റർ വെള്ളം മതി, അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുമോ? ബാത്റൂം ഏ നടക്കൂല അല്ലേ, നടക്കൂല. പക്ഷെ എന്ത് അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നടക്കും, ചിലക്കും നടക്കും അല്ലടാ, ഓടും. നടക്കുകയല്ല, ഓടും. കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോൾ നീ കുളിക്കുവോ? പറ്റുമോ കുടിക്കാൻ നമുക്ക്? ചെയ്തേ പറ്റൂ അല്ലേ. സോ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മളുടെ അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ലെസൺസ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. സോ വാട്ടർ ഡേ എന്നത് ടു അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് എവരിബഡി ടുവേർഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസേർവിങ് വാട്ടർ. ദ വാട്ടർ സ്റ്റോറേജ് ഹാസ് ബിക്കം എ മാറ്റർ ഓഫ് കൺസേൺ ത്രൂ ഔട്ട് ദ വേൾഡ് നൗ. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ കേരളത്തിൻ്റെ പ്രശ്നമല്ല, കേരളത്തിനൊന്നും കാര്യമായ പ്രശ്നമല്ല, ഉണ്ട് എന്നാൽ നമുക്കൊട്ടുമില്ല. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തും വെള്ളത്തിന് വേണ്ടിയായിരിക്കും അടുത്ത യുദ്ധം നടക്കാൻ പോകുന്നത്. ഇപ്പം കാണുന്നില്ലേ മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ട് അടി കടക്കുന്നില്ലേ ഇല്ലേ? മുല്ലപ്പെരിയാർ ന്യൂസ് കേൾക്കാറുണ്ടോ? പത്രം വായിക്കുന്നുണ്ടോ?
ഒരാള് സംസാരിക്കേ, ഉമ്മ പറഞ്ഞേ, ആരാ പറയുന്നേ? കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ ഉയർത്തിയാൽ മതി, അതിപ്പോ ബാക്കിയുള്ളവർക്കും കാണാലോ. എല്ലാവരുടെ സംസാരിച്ചാല് ഒന്നും ക്ലിയർ ആവാത്ത ഒരവസ്ഥ വരുന്നു. മുല്ലപ്പെരിയാർ ഡാം വേണോ വേണ്ടെന്ന് വെച്ചാൽ വേണ്ട രീതിയിൽ വേണം അല്ലേ, വേണ്ട രീതിയിൽ വേണം. വേണ്ട അവൻ പറഞ്ഞത് മുന്നിൽ മുന്നിൽ ഒരു മരം ഉണ്ട്, അത് വെട്ടണോ വേണ്ടേ? ബേബി ഡാം, ബേബി ഡാമിന്റെ ഫ്രണ്ടിൽ ഒരു മരമില്ലേ, അത് വെട്ടണോന്ന് പറഞ്ഞിട്ട് കുറെ കുഴപ്പമുണ്ടായിരുന്നു. ബേബി ഡാമിന് മുമ്പിൽ മരം വെട്ടണോ വേണ്ടെന്ന്? പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ സിറ്റുവേഷൻ എന്താ, സാഹചര്യം എന്താ, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം പറയണം. അഭിപ്രായം ആർക്കും പറയാം കേട്ടോ, പക്ഷെ അത് വാല്യുബിൾ ആവണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പെർഫെക്റ്റായ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്ര ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, ഇറ്റ് വാട്ടർ ഇറ്റ് മേ ബി സിമ്പിൾ ഓർ, നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരത് അംഗീകരിക്കണമെങ്കിൽ അത് നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പ് നോളജ് ഉള്ളവരായിരിക്കണം. അല്ലാതെ വായിക്ക് തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് കാണുന്നതിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞാൽ അത് വെറും വിടുവാൻ അതിനെ കൊണ്ട് പറ്റില്ല, ഇമ്പോർട്ടൻസ് ഇല്ലാതെ തൽക്കളയും. സോ ഇപ്പൊ മിസ് പോയി പറയാം മരം മുറിക്കണം എന്ന് പറഞ്ഞാൽ മിസ്സിന് അതിനെ കുറിച്ച് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കേട്ട അറിവുകളല്ലാതെ മിസ് അത് കണ്ടിട്ടോ ആ സാഹചര്യങ്ങളെ കുറിച്ചോ മിസ്സിന് അറിയില്ല. ഓക്കെ, സോ നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായി പഠിച്ചിട്ട് അഭിപ്രായം പറയാം. സോ അത് ഇപ്പം നമ്മൾ അതിനെ എക്സ്പേർട്സിനെ വെക്കുന്നത് അല്ലേ, എക്സ്പേർട്സിനെ വെക്കുന്ന എന്തിനാ, പരിസ്ഥിതി പഠനത്തിന് നമ്മൾ ഒരു സാഹചര്യം ഉണ്ടാക്കും അല്ലേ, അതിനെക്കുറിച്ച് ബേസിക്കലി മെറിറ്റും ഡീമെറിറ്റും പഠിച്ച ശേഷം തീരുമാനിക്കുക വേണ്ടത്. ഓക്കെ, മരം മുറിക്കുക, മുറിക്കേണ്ട സാഹചര്യത്തിലാണ് മുറിച്ചില്ലേ, പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് ചാഞ്ഞാലും മുറിക്കണം എന്നാ പട്ടണമുള്ളവർ പറയുന്നല്ലേ, ആണോ കേട്ടിട്ടുണ്ടോ മക്കളെ പഴഞ്ചൊല്ലൊക്കെ കേട്ടിട്ടുണ്ടോ? ആ ഉണ്ടല്ലേ, പൊന്നു ആ പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് ചാഞ്ഞാൽ മുറിക്കണം. ഓക്കെ, കാരണം മനുഷ്യന്മാരുടെ ജീവിതം ഏറ്റവും വലുത് തന്നെ അല്ലേ. ഭൂമിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് വേറെ എന്ത് നേടിയിട്ടെന്ത് കാര്യം അല്ലേ അല്ലേ. ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദെൻ വി ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ഡിഫറെൻറ്റ് പ്ലാനറ്റ്സ് അല്ലേ. എത്ര പ്ലാനറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം? എയ്റ്റ് ഓർ നയൻ, എന്തു പറ്റിട എന്തു പറ്റിട അങ്ങനെ ചവിട്ടി പുറത്താക്കി അല്ലേ. ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ, ആ ഓക്കെ, മറ്റുള്ളവർ ഓർബിറ്റ് കയറി കിടന്നു, അതിന് സൂര്യപ്രകാശം ഒരിക്കലും ചെല്ലില്ല, അത് കോൾഡ് പ്ലാനറ്റ് ആണ് അല്ലേ. നമുക്ക് ഒരു വീട്ടിലെ മെമ്പർ ആയിരിക്കണമെങ്കിൽ, ഒരു സ്കൂളിലെ മെമ്പർ ആയിരിക്കണമെങ്കിൽ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അനുസരിച്ചിരിക്കണം അല്ലേ. അല്ലാതെ ചാടിക്കയറി ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ ഏഴാം ക്ലാസ്സിലെ കുട്ടിയുടെ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? ട്രൂലൈറ്റിൽ പഠിക്കണമെങ്കിൽ ട്രൂലൈറ്റിൻ്റെ കാര്യങ്ങൾ അംഗീകരിക്കുന്നവരായിരിക്കണ്ടേ? ആ ഇതുപോലെ നമ്മുടെ പ്ലൂട്ടോനെ ആദ്യം നമ്മൾ എടുത്തു, പിന്നെന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞ ഭാഷയിലെ പൊയ്ക്ക മോനെ ടാറ്റ എന്ന് പറഞ്ഞു അല്ലേ. സോ വി ഹാവ് ഓൺലി എയ്റ്റ് അല്ലേ, എയ്റ്റ് പ്ലാനറ്റ്. ക്യാൻ യു നെയിം ഇറ്റ്? പറയാൻ പറ്റുമോ ആരൊക്കെയാണ്? ഓക്കെ, മെർക്കുറി ഉണ്ട്, വീനസ് ഉണ്ട്, എർത്ത് ഉണ്ട്, മാർസ് ഉണ്ട്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ അല്ലേ. സോ ഈച്ച് സം പ്ലാനറ്റ്സ് ഹാവ് ടു നെയിംസ്, ദാറ്റ് മീൻസ് അവർ എർത്ത് ഹാസ് അനദർ നെയിം. വാട്ട്സ് ദാറ്റ്? ഇൻ മലയാളം ഇന്ത്യൻ നെയിം ഈസ് പൃഥ്വി അല്ലേ. ഇന്ത്യൻ നെയിം ഓഫ് എർത്ത് ഈസ് പൃഥ്വി, ദാറ്റ് ഇസ് നോട്ട്, ഇറ്റ് ഈസ് ബ്ലൂ പ്ലാനറ്റ് അല്ലേ. ഇറ്റ് ഈസ് ബ്ലൂ പ്ലാനറ്റ്. പിന്നെ ആരാടോ റെഡ് പ്ലാനറ്റ് ഉള്ളത്? ആരാണ് റെഡ് പ്ലാനറ്റ്? മാസ് ഉണ്ടല്ലേ, ഗുഡ്. ഓക്കെ, അപ്പൊ ബ്ലൂ റെഡ് പ്ലാനറ്റ് മാസ് ആണ്, ആ ബ്ലൂ പ്ലാനറ്റ് എർത്ത് ആണ്. വൈ വി കോൾ എർത്ത് ആസ് ബ്ലൂ പ്ലാനറ്റ്? ബിക്കോസ് ഓഫ് ദി കണ്ടന്റ്, ബിക്കോസ് ഓഫ് കണ്ടന്റ് ഓഫ് ദി വാട്ടർ. ഓക്കെ, വെരി ഗുഡ്. ബിക്കോസ് ഓഫ് ദ അബണ്ടൻസ് ഓഫ് വാട്ടർ അല്ലേ. വി നോ 71% ഓഫ് എർത്ത് സർഫസ് ഈസ് വാട്ടർ. പിന്നെ എന്തിനാ വെള്ളത്തിനെ കുറിച്ച് തല തരുന്നല്ലേ. സോ വി ക്യാൻ നോ ദാറ്റ്. But the percentage of fresh water is, there is answer for that,
പെർസെൻറ്റേജ് ഓഫ് വാട്ടർ വാഷസ് എന്താണ്? 0.006 എത്ര മാത്രം മാത്രമാണ് പെർസെൻറ്റേജ് ഓഫ് പ്യുവർ വാട്ടർ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഓക്കെ, 71% പ്യുവർ വാട്ടർ ഉണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാതെ ഫ്രഷ് വാട്ടറായിട്ട് വിത്ത് വാട്ടർ ക്യാൻ യൂസ് ഈസ് ഓൺലി എത്രയാണ്? വെരി സ്മോൾ പെർസെൻറ്റേജ് ആണ്. അതും നമ്മുടെ ഓക്കെ മക്കളെ, നമ്മുടെ മെയിൻ റിവേഴ്സൊക്കെ ഗംഗയുടെ ഒക്കെ പ്രശ്നങ്ങൾ കാണുന്നില്ലേ? ഗംഗയൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഉത്ഭവിക്കുന്നത് ഹിമാലയ പർവ്വതത്തിൻ്റെ അവിടെ നിന്നാണ്. ഒരുപാട് ഈ ഫോറസ്റ്റിൽ കൂടെ ഒക്കെ ഒഴുകി വരുന്നത് കൊണ്ട് അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടല്ലേ. ഗംഗയിലെയൊക്കെ വാട്ടർ പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള വാട്ടറാണത്. പക്ഷെ മനുഷ്യൻ്റെ എന്താ പറയണ്ടേ ആക്ടിവിറ്റീസ് കൊണ്ട് അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി മാറിയിരിക്കുകയാണ് അല്ലേ. ഗംഗ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഇനി ഹാർഡ് സമ്മറിൽ പോലും നല്ലോണം വെള്ളമുള്ള റിവേഴ്സ് ഉണ്ട് നമുക്കല്ലേ. ബിക്കോസ് ഇതധികം സ്നോയുള്ള സ്ഥലത്ത് നിന്നും ഗ്ലേസിയേഴ്സിൽ നിന്നൊക്കെ ആരംഭിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളിത് പഠിച്ചിട്ടുള്ളതല്ലേ. സോ എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, അതിനെ യൂസ്ഫുൾ അല്ലാതാക്കി മാറ്റുന്ന പ്രവൃത്തികൾ എന്തിൻ്റെ പേരിലായാലും നമ്മൾ ചെയ്യുമ്പോൾ അത് പ്രകൃതിയെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നല്ലേ. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഈവൻ ദോ വി ഡു ഓൾ ദീസ് ആക്ടിവിറ്റീസ് ദർ ഈസ് അനദർ മെത്തേഡ് ഫ്രം ദ നേച്ചർ ഇറ്റ്സെൽഫ് ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് വാട്ടർ സൈക്കിൾ അല്ലേ. വാട്ടർ സൈക്കിളിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ മക്കൾ, ഇല്ലേ ഡാലനെ? ഓക്കെ, എന്താണ് വാട്ടർ സൈക്കിള്? വാട്ട് ഈസ് മീൻ ബൈ വാട്ടർ സൈക്കിൾ? പ്യുവർ വാട്ടർ ആക്കുന്നത്, ഒരു ഡേർട്ടി വാട്ടറിനെ പ്യുവർ വാട്ടർ സർക്കുലിംഗ് വാട്ടർ സർക്കുലേഷൻ ഓഫ് ദ സർക്കുലേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് വാട്ടർ ഈസ് കോൾഡ് ആസ് വാട്ടർ സൈക്കിൾ. ഓക്കെ ഓക്കെ, നിങ്ങൾ ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, സംഭവിച്ചു. അപ്പോൾ വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്കുണ്ട് അല്ലേ. ഫസ്റ്റ് അതിന് മുമ്പ് നമുക്ക് വി വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഫോംസ് ഓഫ് വാട്ടർ. ഫോംസ് ഓഫ് വാട്ടർ, ഹൗ മെനി ഫോംസ് യു നോ? ത്രീ. വാട്ട് ആർ ദേ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ആ ഗുഡ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് അല്ലേ. സോളിഡ് ഫോം എന്താണ്? ഐസ് ഉണ്ട്. ആ പിന്നെ ലിക്വിഡ് വാട്ടർ അല്ലടാ. ദാറ്റ് ഇസ് നോട്ട് മൈ ക്വസ്റ്റ്യൻ. ക്യാൻ യു സേ സം എക്സാമ്പിൾ ഫോർ സോളിഡ് വാട്ടേഴ്സ്? ഗ്ലേസിയേഴ്സ്. ഓക്കെ, ദാറ്റ് ഇസ് സ്നോ. സ്നോ അല്ലേ, ഐസും സ്നോയും ഒക്കെ ആണല്ലേ. ദെൻ ലിക്വിഡ് ഫോം നോർമൽ വാട്ടർ അല്ലേ. ദെൻ വാട്ടർ വേഷ വാട്ടർ വേപ്പർ ഇൻസ് ഇൻ ഗേഷ്യസ് ഫോം അല്ലേ. സോ ദെൻ കൺവേർട്ടിങ് എന്താണ്? സോ സോളിഡ് ഐസും സ്നോയുമാണ്, ലിക്വിഡ് വാട്ടർ ഉണ്ട്, ദെൻ ഗ്യാസ് ഫോം ഉണ്ട് അല്ലേ. സോ ഹിയർ നോക്കാം. We know that when water circulates through the water cycle, it can be found all in the three forms, solid, liquid and gases. Solid, liquid and gases. At any given time on earth, the solid form, snow and ice is present. As ice caps at the poles of earth, snow covered with mountains and glaciers. Okay? Liquid water is present in ocean, lakes, rivers and even underground. The gaseous form is in the water vapor present in the air around us. The continuous cycling of water among its their three forms keeps the total amount of water on the earth content. Even when the whole world is using it, does it give you any relief? ഇനി എടാ, നമ്മുടെ സ്നോയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതിനെക്കുറിച്ചൊരു സിനിമയുണ്ടല്ലോ എടാ, സ്നോ വന്ന് ഇടിച്ചിട്ട് എന്തോ സംഭവിച്ചേ, ഐസ്ബർഗ്. ടൈറ്റാനിക് ആണല്ലേ. ആ അപ്പൊ അറിയാം അല്ലേ എന്താ ടൈറ്റാനിക്കിന്റെ സ്റ്റോറി. എന്താ പുള്ളി പുള്ളി മറ്റേ നേരിൽ പോയി കപ്പൽ ഒരു മഞ്ഞ് മഞ്ഞ് മലക്കി അടിക്കുന്നു, ഇൻഫോർമേഷൻ കിട്ടിയിട്ടും അവര് അതിനെ കാര്യമാക്കി എടുത്തില്ല, നേരെ പോയി മഞ്ഞ് മലേന്റെ എടുത്ത് പോയി കപ്പൽ. ഓക്കെ ഓക്കെ, ആ കപ്പലിന്റെ പ്രത്യേകത എന്തായിരുന്നു?
ഏറ്റവും വലുതായിരുന്നു ലോകത്തെ, ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്തൊരു കപ്പലായിരുന്നു. മനുഷ്യന്റെ ഒരു അഹങ്കാരമായിരുന്നു അല്ലേ, മനുഷ്യന്റെ ഒരു അഹങ്കാരമായിരുന്നു. ഞങ്ങൾ ഇത്രയും വലിയ ലക്ഷുറിയസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ അതൊക്കെ കാണുന്ന ലക്ഷുറിയസ് കപ്പലാണ് ഇത്, ഈ ചെറിയ മഞ്ഞിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അല്ലേ ഇത്. അപ്പം അന്ന് രണ്ടുപേരിങ്ങനെ പറ്റുന്നു എൻ്റെ ബൈനോക്കുലം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക, ഇന്നത്തെ പോലെ അത്ര പിന്നെ സയൻറ്റിഫിക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. നോക്കുമ്പോൾ ചെറിയൊരു സ്നോ കണ്ടല്ലേ, ഈ സ്നോയ്ക്ക് എന്ത് ഐസ്ബർഗിന് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അതിൻ്റെ ഉള്ളിൽ വലിയൊരു മഞ്ഞു മലയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവർ പുറമേ നിന്ന് കണ്ടതല്ലേ അല്ലേ. ആണോ ഡെൽവിനെ, ഡെൽവിന് അത്ര പരിധിയിൽ എന്താ സിനിമ കണ്ടായിരുന്നോ? ഓക്കെ അല്ല ഇടിച്ചല്ലേ. സപ്പോസ് നമ്മൾ ഐസ്ബർഗ് ഐസിനെ അത്ര സിമ്പിളായിട്ടൊന്നും കാണണ്ട അല്ലേ അല്ലേ ണോ അത് പിന്നെ അവന്മാരെ ശ്രദ്ധിച്ചില്ലല്ലോ അങ്ങോട്ട്. അതെന്തോ എടാ അങ്ങനെ പറയല്ലേ, ഈ ഡാൻസ് കളിക്കുന്നൊക്കെ ഷിപ്പിന്റെ ഒരു പ്രത്യേക പോർഷനിൽ മാത്രമാണ്. ഓക്കെ, ഈ രണ്ട് കണ്ണായിട്ട് അങ്ങോട്ട് നിൽക്കുന്നവർ ഒരിക്കലും ഡാൻസ് കളിക്കുന്നിടത്തോട്ട് പോകത്തില്ല. അവര് ഈ ഡാൻസ് കളിക്കുന്നവർ അതിലെ ട്രാവലേഴ്സ് ആണ്. ഓക്കെ, മറ്റേത് ക്രൂസ് ആണ്, അവിടുത്തെ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് ഡാൻസ് കളിക്കുന്നിടത്തോടൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ ഒരു മനുഷ്യ നേരത്തെ ശ്രദ്ധക്കുറവാണ് പറ്റി, അവരത് കണ്ടു. ഓക്കെ, പക്ഷെ അവരത് കണ്ടപ്പോൾ ചെറിയൊരു മഞ്ഞ് പീസ് ഇങ്ങനെ വരുന്നതായിട്ട് അവർക്ക് തോന്നിയത്. അപ്പോൾ അവരത് ക്യാപ്റ്റനോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്താ പറ്റിയേ, ഇത്രയും ചെറിയൊരു വലിയ മഞ്ഞ് കഷണത്തിന് ഇതിൻ്റെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു മിസ് കൺസെപ്റ്റായി പോയി, അത് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. പക്ഷെ ഇതിൻ്റെ അടിയിലേക്ക് ഈ സ്നോയുടെ പ്രത്യേകത എന്താണ്, അത് ഫ്ലോട്ട് ചെയ്യും അല്ലേ, അത് ഫ്ലോട്ട് ചെയ്ത് വരികയല്ലേ ചെയ്യുന്നത്. മക്കളെ ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാണ്, സിമ്പിളായിട്ട് ജോഗ്രഫിക്കൽ ചാനൽ കണ്ടാൽ മതി. മിസ് ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾക്ക് പറയണ്ട, മിസ്സിനോട് നിങ്ങൾ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു തരും. ഓക്കെ, നമ്മുടെ പെൻഗിനൊക്കെ അവിടെ ഓക്കെ ഐസ്ബർഗിൻ്റെ ഒക്കെ കഥകളൊക്കെ കണ്ടിരിക്കണേ, ഏതെങ്കിലും ഒരു സമയത്ത് സമയം കിട്ടുമ്പോൾ കണ്ടിരിക്കണേ. സോ അതിപ്പോൾ പിന്നെ മിസ് ഒന്നും പറയണ്ട, മിസ്സിന് നിങ്ങൾ പറഞ്ഞു തരും കാര്യങ്ങൾ ഇങ്ങോട്ടൊക്കെ. ഓക്കെ, അപ്പോൾ ടി വി ആയാലും മൊബൈൽ ആയാലും എന്തായാലും നമ്മൾ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, നമ്മളാണ് മാസ്റ്റർ എങ്കിൽ അത് നല്ല ഒബീഡിയൻ്റ് ആയ ഒരു സെർവൻ്റ് ആണത്. ഓക്കെ, പക്ഷെ നമ്മളെ അവർ കൺട്രോൾ ചെയ്യാൻ വിടാതിരുന്നാൽ മതി. മിസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ വക സാധനങ്ങളൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ അവരെ അനുവദിക്കരുത്, മറിച്ച് നമ്മൾ അവരെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അവരെ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. ഓക്കെ, സോ ജോയൽ പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ, സോ ഐസ് ആൻഡ് ദെൻ സ്നോ ആസ് സ്നോ ആൻഡ് ഐസ് ഈസ് പ്രസൻറ്റ് ആസ് ഐസ് ക്യാപ് ദ പോൾസ്. എന്താ മക്കളെ പോൾസ്, എന്താ പോൾസ് അറിഞ്ഞൂടെ, പഠിച്ചിട്ടില്ലേ? ആ നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. മുകളിലത്തെ ഒരു പോർഷനും താഴത്തെ പോർഷനും, മുകളിലത്തെ പോർഷൻ താഴത്തെ പോർഷനും അല്ലേ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് സൺലൈറ്റ് കിട്ടുന്നില്ല? സൺലൈറ്റ് നേരെ ഇക്വേറ്റർ, ഇക്വേറ്ററിന്റെ ആ ഒരു അങ്ങോട്ടേക്ക് അധികം പോവാറില്ല. അങ്ങോട്ടധികം പോവാറില്ലേ, എന്തുകൊണ്ട് അങ്ങനെ പോവാത്തേ? എന്തുകൊണ്ട് പോവാ, അതെല്ലാം നമുക്ക് കാരണം അറിയണ്ടേ? ഭൂമി ഉരുളുന്നോണ്ട്. ഭൂമി ഉരുളുന്നോണ്ടാണ്, ഭൂമി ഇങ്ങനെ ഉരുളുന്നു, ഇങ്ങനെയല്ലല്ലോ. ഭൂമി വട്ടം, ഒട്ട് ക്വസ്റ്റ്യൻ, ഭൂമി വട്ടത്തിലാണോ ഇരിക്കുന്നത്? ഒരു ചെറിയ തള്ളുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഈ അതിന് ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ നടുക്കൂടെ കടന്നു പോകുന്നേ, വാട്ട് ഇസ് മീൻ ബൈ ദാറ്റ്? ആറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഒന്നുമല്ല, ഇമാജിനറി ലൈൻ പാസിംഗ് ഇക്വേറ്ററല്ല, ആക്സിസ് ആണ് ഇക്വേറ്റർ. അതെ, ഇക്വേറ്റർ അനദർ ഇമാജിനറി റൗണ്ട്, ദാറ്റ് ഈസ് റൗണ്ട് ഷേപ്പ് ആണ്. ഇത് മറ്റെന്താണ്, സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതാണ് അല്ലേ. ഓക്കെ ഓക്കെ, ആക്സിസ് എന്റർ ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ആണ് നോർത്ത് പോളും സൗത്ത് പോളും അല്ലേ. ആക്സിസ് സീം ടു ബി എന്റർ ആണ് ഈ പോൾസ്, നോർത്ത് പോളിലൂടെയും സൗത്ത് പോളിലൂടെയാണ് ആക്സിസ് എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇക്വേറ്റർ അനദർ ഇമാജിനറി ലൈനാണ്, ദാറ്റ് സെപ്പറേറ്റ് ഈ പിന്നെ എർത്തിൻ്റെ ടു ഈക്വൽ പാർട്സ്, ദാറ്റ് ഈസ് സതേൺ ഹെമിസ്ഫിയർ ആൻഡ് നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, ഇത് കണ്ടോ, ചിത്രം കാണണോ? ദാ, ക്യാൻ യു സീ ദിസ്? കാണാൻ പറ്റുന്നുണ്ടോ?
അല്ല ഇല്ല നിങ്ങളുടെ ബുക്ക് അല്ല ഇത് വേറൊരു ബുക്കാ, ഞാൻ നിങ്ങളെ ചിത്രം കാണിക്കാൻ വേണ്ടി എടുത്തേ ഉള്ളൂ, എം എസ് സിനെ കുറിച്ച് പറയാൻ വേണ്ടി. അത് എക്സ്ട്രാ ആണ് കേട്ടോ. ആ അതില്ല, ഞാൻ ബുക്കിലുള്ള കാര്യങ്ങളല്ല ഇതൊന്നും പറയുന്നത്, ബുക്കിലുള്ള ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അല്ലേ, നിങ്ങൾ പണ്ട് പഠിച്ചതിനൊന്നും ഒന്നുകൊണ്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാം മിസ് ചെയ്ത്. ബുക്കിലുള്ള കാര്യങ്ങളല്ല മിസ് പറയുന്നത്, ബുക്കിൽ ഇത്രയും ഒന്നും ഇല്ല. ഓക്കെ, സോ ദെൻ പിന്നെ ഗേഷസ് ഫോം എന്താണ്? വാട്ടർ വേപ്പർ ആണ് അല്ലേ, വാട്ടർ വേപ്പർ. ദ കണ്ടിന്യൂസ് സൈക്ലിംഗ് ഓഫ് വാട്ടർ വേപ്പർ എമംഗ് ഇറ്റ്സ് ത്രീ ഫോംസ് കീപ് ദ ടോട്ടൽ എമൗണ്ട് ഓൺ ദ വാട്ടർ ഓൺ ദ എർത്ത് കോൺസ്റ്റന്റ് ആൻഡ് വെൻ ദ ഹോൾ വേൾഡ് ഈസ് യൂസിങ് ഇറ്റ്. കണ്ടോ, നമ്മൾ എത്ര ചെയ്താലും ഹോൾ കണ്ടന്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി നേച്ചറിൻ്റെ ഒരു പ്രോസസ്സാണ് എന്ത്? വാട്ടർ സൈക്കിൾ അല്ലേ. അല്ലേ, മനുഷ്യൻ അത് മോശമാക്കുന്നുണ്ട് എങ്കിലും ഒരിക്കലും മിക്കവാറും അത് സ്റ്റോപ്പായി പോകുന്നില്ല. എപ്പോഴാണ് സ്റ്റോപ്പായി പോകുന്നത്? ഈ വാട്ടർ സൈക്കിളിൽ മാറ്റം വരുമ്പോഴാണ് സ്റ്റോപ്പ് അതിന് ചേഞ്ച് വരുന്നത് അല്ലേ. സോ ഇതുണ്ടോ നിങ്ങളുടെ പേജ് നമ്പർ 196 എടുത്തേ, പേജ് നമ്പർ 196 ഉണ്ടോ? അവിടെ ഒരു വാട്ടർ സൈക്കിളിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ പിക്ചർ ഓഫ് എ വാട്ടർ സൈക്കിൾ ദർ. ദെൻ ദർ ആർ ജംബിൾഡ് വേർഡ്സ് ഓൾസോ. ഓക്കെ, ദർ ആർ ജംബിൾഡ് വേർഡ്സ് ഓൾസോ, 1, 2, 3, 4, 5, 6 and 7. That are jumbled words. That means spelling angoti ingoto ok maati ittittekkuana. That is your duty to find the actual word for that. Shanif, Shanif, please turn on your video. Okay makale, ഇന്ന് രണ്ടു പേരായിരുന്നു ആബ്സെന്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ എത്ര പേരായി? മൂന്ന് പേരായിട്ട് ആബ്സെന്റ്. അതാരാണ് നെക്സ്റ്റ്? ഒരാളും കൂടെ ഇപ്പം ഔട്ടായിട്ടുണ്ട്. അശ്വിൻ. അശ്വിൻ ആണോ? ഓക്കെ ഓക്കെ. ഹെവൻ വർഗീസ് ഉണ്ട്, അർജുൻ ഉണ്ട്, ജസ്റ്റസ് ഉണ്ട്, മുഹമ്മദ് ഷാ, അലൻ ബെന്നി, വസുദേവ്, ജീവ ജോർജ്. ഓക്കെ മിസ്,